ഒരുപാട് തവണ ക്രൂരമായി മർദ്ദിച്ചും ഓടിക്കൊണ്ടിരുന്ന കാറിൽ ക്രൂരമായി മർദ്ദിച്ച് ഒടുവിൽ വിസ്മയ ഡോറു തുറന്നുപോലും എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പലപ്പോഴും. ഇപ്പോഴിതാ വിസ്മയുടെ കേസിൽ കിരൺ ജാമ്യാപേക്ഷയുമായി എത്തിയത് BA ആളൂറായിരുന്നു. എന്നാൽ കോടതിയിൽ നടന്നത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. എല്ലാവരും ഏറ്റവും അധികം പ്രതീക്ഷ വച്ചിരുന്നു ആളൂറിൻ്റെ മേൽ. ഒരുപാട് വ്യക്തികളെ പുഷ്പം പോലെ ജാമ്യത്തിലെടുക്കുകയും പിന്നീട് കേസിൽ നിന്ന് പോലും മോചിപ്പിച്ച വ്യക്തിയാണ് BA ആളൂർ വക്കീൽ. എന്നാൽ വിസ്മയുടെ കാര്യത്തിൽ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് പോലും BA ആളൂറിന് 8 പണി കിട്ടി. ഒടുവിൽ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇനി കിരൺ പോലീസിൻ്റെ കസ്റ്റഡിയിലുമായിരിക്കും. കോവിഡ് ഭേദമായതിനു ശേഷം കിരണിനെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കാനിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ നിലവിൽ കിരണിൻ്റെ പേരിൽ വിസ്മയെ കൊലപ്പെടുത്തി എന്ന കേസില്ല. കാരണം പോസ്റ്റ്മോർട്ടത്തിലും വിസ്മയ കൊല്ലപ്പെട്ടതാണെന്നുള്ള തെളിവുകളൊന്നുമില്ല. വിസ്മയ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള തെളിവുകളേ ഉള്ളൂ. എന്നാലും കിരണിൻ്റെ മേൽ ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്ന കേസ് ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനുമാണ്. എന്തായാലും വരും നാളുകളിൽ ഒരുപാട് തെളിവുകൾ